കുർബാനാക്രമം ഏകീകരണത്തിനെതിരെ സിറോമലബാർ സഭയിലെ വൈദികരുടെ പ്രതിഷേധം കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തോതിൽ പോലീസ് സന്നാഹവുമുണ്ട്. കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട സിനഡ് തീരുമാനങ്ങളോട് തങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയില്ല എന്ന് ഒരു വിഭാഗം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ലാൽകൃഷ്ണൻ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ്. അവിടെ ധാരാളം വൈദികരെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവരുടെ ആവശ്യങ്ങൾ? സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കുർബാനയ്ക്ക് അംഗീകാരം നൽകുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വൈദികർ പ്രകടനവുമായി എത്തിയത്. നിലവിൽ പ്രകടനം എത്തി മൗണ്ട് സെന്റ് തോമസിന് മുന്നിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് വിശ്വാസികളായത്. അതായത് ഈ കുർബാനയ്ക്ക് കുർബാനയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ശരീരമുള്ള ആളുകൾ ഇതിന് മുന്നിൽ തടിച്ചുകൂടിയത്. ഏകദേശം 8 രൂപതകളിൽ നിന്നുള്ള ആളുകളാണ്, വൈദികരാണ് ഈ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അവർക്ക് വിരുദ്ധമായ അഭിപ്രായമുള്ളവർ, അതായത് നിലവിലുള്ള സിനഡ് തീരുമാനത്തെ അനുകൂലിക്കുന്നവരാണ് ഈ പള്ളി ഈ രൂപതയ്ക്ക് മുന്നിൽ നിന്നിരുന്ന സഭാസ്ഥാനത്തിന് മുന്നിൽ നിന്നിരുന്നത്. ഇവർ പ്രതിഷേധവും കണ്ടിപ്പിച്ചിരുന്നു. സംഘർഷ സാധ്യത കണക്കെടുത്ത് പോലീസിൻ്റെ ഒരു സന്നാഹവും ഇവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനായജ്ഞവുമായി എത്തിയ വൈദികരടക്കമുള്ളവർ ഈ സഭാസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിയപ്പോഴേക്കും പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറി. പ്രത്യേകിച്ച് പ്രതിഷേധത്തിന് രണ്ട് വിഭാഗവുമായി രൂപപ്പെട്ടതോടുകൂടി, അതായത് ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരായി ഉള്ളവരുടെ ഇടയിലേക്ക് എത്തിയതോടുകൂടി ആദ്യഘട്ടത്തിൽ വൈദികരെ എതിർക്കുന്ന തരത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി. ജനാഭിമുഖ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ വൈദികരടക്കമുള്ളവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിശ്വാസികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ സഭാസ്ഥാനത്തിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നത്. ഇവർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ മുദ്രാവാക്യങ്ങളും വിമതരായി നിൽക്കുന്ന വൈദികരടക്കമുള്ള ആളുകളെ പുറത്താക്കണമെന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. ഇത് എതിർത്തുകൊണ്ട് ഈ വൈദികരടക്കമുള്ളവരുടെ ഒപ്പം വന്ന ആളുകൾ രംഗത്ത് വരികയായിരുന്നു. വൈദികരെക്കാൾ വലുതല്ല അവർ, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യങ്ങളടക്കം തൃക്കാക്കര ACP അടക്കം ഉള്ളവരെ മുന്നിലേക്ക് അറിയിച്ചു. എന്നാൽ സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ, അതായത് പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ സമാധാനപരമായി പിൻവലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ തന്നെ വീണ്ടും സംഘർഷത്തിലേക്ക്, അതായത് വിശ്വാസികൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീളുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറി. ഇരുവിഭാഗവും ഇപ്പോൾ സഭ ആസ്ഥാനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന ഗാനങ്ങൾ പാടുകയാണ്. ഇതോടൊപ്പം വൈദികരായിട്ട് പ്രതിഷേധമെത്തിയ വൈദികരടക്കമുള്ള ആളുകൾ നിലവിൽ പോലീസിനോട് സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് പോകണം എന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. നവംബർ 28 മുതൽ പുതിയ തീരുമാനം അനുസരിച്ചുള്ള കുർബാന അംഗീകരണ നടപടികൾ ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അത് നവംബർ 8 മുൻപ് തന്നെ ഇക്കാര്യത്തിൽ കർശനമായ നടപടി വേണം. ജനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ കുർബാന നടത്തണം എന്നുള്ളതാണ് 8 രൂപതയിലെ വൈദികരുടെ ആവശ്യം. ഇവർ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് മാർപ്പാപ്പയ്ക്കടക്കമുള്ളവർക്ക് കത്തും നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങളൊന്നുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധവുമായി തീരുമാനം നടപ്പാക്കണം, ഈ തീരുമാനം നടപ്പാക്കണം, ഏകീകരണം കുർബാന ഏകീകരണം ഒഴിവാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാവിലെ 11 പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. വൈദികരടക്കമുള്ളവർ എത്തും എന്നുള്ള വിവരത്തെ തുടർന്നാണോ ഈ സിനഡ് തീരുമാനം അംഗീകരിക്കുന്നവർ അവിടെ തമ്പടിച്ചിരുന്നത്? ആ സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണോ ഇത്രയും വലിയ പോലീസ് സന്നാഹവും അവിടേക്ക് എത്തിയത്? തീർച്ചയായിട്ടും നേരത്തെ അറിയിച്ചത് പ്രകാരം തന്നെയാണ് ഈ കുർബാന ഏകീകരണം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈദികരടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത്. ഈ തീരുമാനമനുസരിച്ച് ഇന്ന് പ്രതിഷേധം നടക്കുമെന്ന കാര്യങ്ങൾ അറിഞ്ഞതോടുകൂടിയാണ് കൂടുതൽ ആളുകൾ എതിർഭാഗത്ത് നിന്ന് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അവർ പ്രതിഷേധവും കനിപ്പിച്ചതിനിടയിലാണ് കൂടുതൽ വൈദികർ, അതായത് 100 വൈദികരാണ് ഈ പ്രാർത്ഥനാ യജ്ഞവുമായി ഇവിടേക്ക് കടന്നു വന്നത്. ഇവർ ഇവിടെ എത്തിയതിനു ശേഷം അകത്തേക്ക്
കടക്കാൻ വേണ്ടി സഭാസന്ധി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സഭയുടെ മുന്നിലെ ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നവർ പ്രതിഷേധവുമായി രംഗത്ത് നിന്നത് എന്നാൽ ഈ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന സ്ഥിതി കണക്കിലെടുത്തോടു കൂടി കൂടുതൽ പോലീസ് ഈ പ്രദേശത്തേക്ക് എത്തിയായിരുന്നു സംഘർഷപരമായ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള തന്നെയാണ് പോലീസ് മുന്നിൽ കണ്ടത് രണ്ട് കൂട്ടരോടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നുവെങ്കിലും ഈ തീരുമാനത്തെ ഏകീകൃത പ്രാർത്ഥനാ രീതിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി എത്തിയ വൈദികർ അകത്തേക്ക് കടക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയായിരുന്നു സഭാസ്ഥാനത്തിന് മുന്നിൽ തന്നെ നിന്നുകൊണ്ട് പ്രതിഷേധം നടത്തണം എന്ന അവരുടെ ആവശ്യത്തിന് പോലീസ് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പിരിഞ്ഞു പോകണം എന്ന നിർദ്ദേശമാണ് നിലവിൽ നൽകുന്നത് എന്നാൽ അത് അംഗീകരിക്കാൻ വേണ്ടി ഇതുവരെ സഭാസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന വൈദികരടക്കമുള്ളവർ തയ്യാറായിട്ടില്ല കാരണം ഇതിന് മുന്നിൽ നിന്നുകൊണ്ട് കുർബാന നടത്തണം എന്നൊരു ആവശ്യം കൂടി ക്ഷമിക്കണം പ്രാർത്ഥന നടത്തണം എന്ന് അവരും കൂടി അവരെ അറിയിച്ചിട്ടുണ്ട് ഇവർ പ്രധാനമായിട്ടും പറഞ്ഞത് അന്ത്യത്താഴ ചടങ്ങിൻ്റെ സമയത്ത് കർത്താവ് പോലും ബലിയർപ്പിച്ചപ്പോൾ ജനങ്ങളെയാണ് ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാണ് നിന്നത് ഒരിക്കലും മറ്റൊരു ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയല്ല ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും വൈദികരുടെയോ അല്ലെങ്കിൽ രൂപതയിലെ പിതാക്കന്മാരുടെയോ അഭിപ്രായം ആരായും പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് അതുകൊണ്ട് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നുള്ളതാണ് വൈദികരുടെ ആവശ്യം അതായത് സഭയ്ക്കുള്ളിൽ ഉയർന്ന ഈ ആവശ്യങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ പുറത്തേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ പോലീസ് ഇടപെടൽ അടക്കം ഉണ്ടാകുന്നു ഇനി ഈ ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ ശക്തമായ ഇടപെടലിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു എന്താണ് പോലീസിന്റെ നിലപാട് ആരെയാണ് അവിടെ നിന്ന് അവർ മാറ്റാൻ ശ്രമിക്കുന്നത് മാം സൂചിപ്പിച്ച പോലെ നിലവിൽ സഭയ്ക്ക് അകത്തുണ്ടായിരുന്ന ഒരു പ്രശ്നം സഭയ്ക്ക് പുറത്തേക്ക് കൂടി അതായത് തെരുവിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നവംബർ 28 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുർബാന ഏകീകരണം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഭയുടെ കീഴിലുള്ള മുഴുവൻ ദേവാലയങ്ങളിലും ഈ ഏകീകരണം നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് 8 രൂപതയിൽ നിന്നുള്ളവർ അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് എറണാകുളം ഇരിങ്ങാലക്കുട പാലക്കാട് തൃശ്ശൂർ താമരശ്ശേരി രൂപതകളിൽ നിന്നുള്ള വൈദികരാണ് നിലവിൽ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റുള്ളവർ പിൻവാങ്ങി നിൽക്കുന്നില്ല എങ്കിൽ പോലും ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ട് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ കുർബാന നടത്തണമെന്നുള്ളതുമാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്ന വൈദികരുടെ ആവശ്യം എന്നാൽ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് എതിർവശം നിൽക്കുന്ന അനുകൂലികളായിട്ടുള്ള വിശ്വാസികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്ന വൈദികരെ പോലും പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവർ ഗുണ്ടായസമാണ് നിലവിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പോലീസിൻ്റെ മുന്നിൽ വൈദികരടക്കം മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് സഭാസ്ഥാനത്തിന് മുന്നിൽ പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം വേണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും അവരാരംഭിച്ചിരുന്നു എന്നാൽ ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രശ്നപരിഹാരം എന്ന നിലയിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് പോലീസും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ശാശ്വതമായൊരു പരിഹാരം എന്ന് പറയുന്നത് നിലവിൽ സാധ്യമല്ല എന്നുള്ളത് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇരു വിഭാഗങ്ങളും ഒരു കയ്യേറ്റത്തിൻ്റെ വൈദികർ വലിയ തോതിൽ അവിടേക്ക് തമ്പടിക്കുന്നുണ്ടായിരുന്നു അവരെത്തിയതുമായി ബന്ധപ്പെട്ട് അവരെത്തുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അവിടെയും അതിനെ എതിർക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു തുടർന്നാണ് സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതല്ലേ ഇവരാരും